ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നതാ നമ്മൾ അമൃതം പൊടി കൊണ്ടൊരു മുറുക്കാണ് ഉണ്ടാക്കാൻ പോണത്. അമൃതം പൊടി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പൂരക പോഷകാഹാരം എന്ന് പറയും. അത് അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്നതാണത്. ഇത് സാധാ ഇതിൽ മെയിനായിട്ട് ഗോതമ്പ് പൊടിയാണ്, പകുതിയോളം ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതിൽ കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര. പഞ്ചസാരയുണ്ട്, ഇതിന് നല്ല മധുരമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോണത്. ഇത് മാത്രം വെച്ചിട്ട് മുറുക്കുണ്ടാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റാണ്, മധുരമൊക്കെ ഉള്ളതായിരുന്നു. അപ്പം നമ്മൾ ഇതുകൊണ്ട് അതിൽ പകുതി അല്ല, എത്രയാണോ നമ്മളിതിൽ അമൃതം പൊടി എടുക്കണേ അത്രയും തന്നെ അരിപ്പൊടി എടുക്കണം, ഒരേ അളവിൽ തന്നെ. പിന്നെ ഉപ്പ്. ഇത് മാത്രമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെ പെട്ടെന്ന് പൊട്ടിപ്പോവും. മുളക് പൊടി നമുക്ക് ഒരു ഒരു 1.5 സ്പൂൺ ചേർക്കാം. എന്ന് വെച്ചാൽ ഇതിന് മധുരം ഉണ്ടല്ലോ ഈ പൊടിയിൽ, അതുകൊണ്ട് ഇത് പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇത് പെട്ടെന്ന് പൊട്ടിപ്പോണത്. പിന്നെ കായപ്പൊടി, എള്ളും ജീരകവും നമ്മൾ സാധാരണ മുറുക്കിൽ ചേർക്കണത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കണ പോലെ കുഴച്ചെടുക്കാം. വെള്ളത്തിലിട്ട് കുറുക്കിയെടുക്കണ്ട, കുഴച്ചെടുത്താൽ മതി. കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അരിപ്പൊടി ചേർക്കാതെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടോ. നമ്മൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കരുത്, എണ്ണ കുടിക്കുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോവും. നമുക്ക് ഇതിലിട്ട് ഇളക്കി എടുക്കാൻ പറ്റില്ല. മുറുക്കാണെങ്കിൽ എന്തുണ്ടാക്കിയാലും പൊട്ടി പൊടിഞ്ഞു പോകും അതിനകത്ത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ഛനകത്തേക്ക്, സേവനാഴി എന്ന് പറയും അതിന്, അല്ലെങ്കിൽ ഇത് ആ എണ്ണ തൂക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് പരത്താം. ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചാട്ടോ. ഇതിൽ ഞാൻ എണ്ണ വരട്ടി വയ്ക്കേണ്ട, അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിലേക്ക് ആദ്യം മാവ് നിറയ്ക്കാം. നിറച്ച് മാവ് വെച്ച് കഴിഞ്ഞാൽ ഇതായി ഈ അച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഏത് അച്ചാണെങ്കിലും മതി കേട്ടോ, ഇടിയപ്പത്തിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിനെ വയ്ക്കണമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഇത് ഇടിയപ്പം പിഴിഞ്ഞ് കഴിയുമ്പോഴേ ഇതിൻ്റെ മുകളിലേക്ക് നിറയെ മാവ് കയറി വരും. അങ്ങനെ വരാതിരിക്കാനാട്ടോ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാവ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരില്ല. ഇനി നമുക്ക് മുറുക്ക് പിഴിഞ്ഞെടുക്കാം. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഇലയിലേക്ക് നെയ്യ് പറ്റിയിട്ട് അതിലേക്ക് മുറുക്ക് ചുറ്റി വയ്ക്കുക. അപ്പോൾ എളുപ്പമുണ്ട്, എടുത്ത് എണ്ണയിലേക്ക് ഇടാമല്ലോ. നേരിട്ട് ഇത് എണ്ണയിലേക്ക് ഇടാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ടും കൂടി ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിടുന്നതാണ് എളുപ്പം. പിന്നെ ഒരുപാട് വലുതാക്കുകയും വേണ്ട. എന്താ വെച്ചാൽ ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2-3 ചുറ്റിയാൽ മതി. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. ഇനി ചുറ്റി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ടേ ഓരോന്നോരോന്നായിട്ട് എടുത്തിടാമല്ലോ. നേരിട്ട് പിഴിഞ്ഞെടുത്താൽ പൊട്ടിപ്പോണുണ്ട്, ഞാൻ അങ്ങനെ നോക്കി. ഇതുപോലെ പരന്ന പാത്രത്തിൽ വയ്ക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇത് കുഴിഞ്ഞ പാത്രത്തിലിട്ടാൽ തമ്മി തമ്മി കൂട്ടിമുട്ടിയാൽ ഇത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും, പിന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് 2-3 ഇട്ടാൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഇത് അനക്കാവുള്ളൂ. ഇട്ട് ഉടനെ തന്നെ ഇളക്കരുത്, ഇളക്കിയാൽ പൊട്ടിപ്പോവും. ചെറുതായിട്ട് ഒരു സൈഡൊന്നും മൊരിഞ്ഞ് കളർ മാറി വരുമ്പോൾ നമുക്കിത് പതുക്കെ എടുത്ത് തിരിച്ചിടാം. അതാ ചെറുതായിട്ട് ആദ്യം ഇട്ടതൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഇത് പതിയെ വേറൊരു 2 ഇത് വെച്ചിട്ട് നമുക്ക് തിരിച്ചിടണം എളുപ്പത്തിന്, കണ്ടോ. ഇങ്ങനെ ഒരു സൈഡൊന്നും മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ടില്ല, പൊട്ടിപ്പോവില്ല. നമുക്കത് മറിച്ചിടാൻ പറ്റും. പെട്ടെന്നാവുകയും ചെയ്യും ഇത്, എരിമുറുക്ക് പോലെ അല്ല. നല്ല സോഫ്റ്റുമാണ്. ഒരു ചെറിയൊരു മധുരവും എരിവും ഉപ്പും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത്. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. നമുക്കത് എടുക്കാം. ഇനി കിടന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. ഇത് ഇരുന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് കളറ് മാറും. നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്താലും ഒന്ന് കളറ് മാറും ഇതിൻ്റെ. അതേ ഇതുമായിട്ടുണ്ട്, എടുക്കാം. അതുപോലെ എല്ലാം മുറുക്കും ഞാൻ ഇതുപോലെ വറുത്ത് വച്ചിട്ടുണ്ട്. കേൾക്കണ്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.